കടുത്ത കേരള സർക്കാർ വിരോധിയെന്ന് തന്റെ നിലപാടുകളിലൂടെ നിരന്തരം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ന്യായാധിപൻ പിന്നെയും പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഇക്കുറിയും നാല് ചോദ്യങ്ങളുണ്ട്. ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഇതുവരെ നിരവധി ഹർജികൾ പരിഗണിക്കുമ്പോഴൊക്കെ സർക്കാരിനെതിരെ പരാമർശം നടത്തുകയും ഒരു വേള കല്ലിടലിന് സ്റ്റേ ചെയ്ത് നൽകുകയും ആ സ്റ്റേ ഡിവിഷൻ ബെഞ്ചെടുത്ത് ദൂരക്കളയുകയും സുപ്രീം കോടതി ആര് പറഞ്ഞിട്ടാണ് ഈ സ്റ്റേ കൊടുത്തത് എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് സംശയങ്ങൾ തീരുന്നേയില്ല. സിൽവർ ലൈനിൽ പുതിയ നാല് ചോദ്യങ്ങൾ അങ്ങ് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും ചോദിച്ചു വയ്ക്കുകയാണ് അദ്ദേഹം. സാമൂഹിക പ്രത്യാഘാതം നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത് പുതുച്ചേരിയിലെങ്ങാനും കൂടി കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ സിൽവർ ലൈൻ. മൂന്നാമത്തെ ചോദ്യം, ഇടുന്ന കല്ലിൻ്റെ പൊക്കം സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത്ര പൊക്കം വേണമെന്ന് തന്നെയാണോ എന്നാണ്. നാലാമത്തെ ചോദ്യം, മുൻകൂർ നോട്ടീസൊക്കെ കൊടുത്തിട്ടാണോ ഈ സർവേ നടപടികൾ നടത്തുന്നത് എന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ, കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കൃത്യമായി തന്നെ മറുപടികൾ നൽകിയിട്ടും അദ്ദേഹം ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചതും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചതും ഇവിടെയുള്ള സിൽവർ ലൈൻ വിരുദ്ധർക്ക് വീണ്ടും ആഘോഷിക്കാൻ അവസരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാം. ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും കാലുമടക്കി അടിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേ. ആര് പറഞ്ഞിട്ടാണ് സ്റ്റേ കൊടുത്തത്? ഈ നാടിൻ്റെ ഒരു വികസന പദ്ധതിയെ ഇങ്ങനെ മുൻധാരണയോടുകൂടി കാണേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചതാണ്. അതൊന്നും മനസ്സിലാകാതെ ആ ബഹുമാന്യനായ ന്യായാധിപൻ ഇപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അനുമതി, സാമൂഹിക പഠനത്തിന് അനുമതി തത്വത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ നടപടികൾ നടക്കുന്നത്. അത് ഇത്ര നാളായിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ലേ? കുറ്റിയുടെ കല്ലിന് എത്ര പൊക്കം വേണമെന്ന് സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടില്ലേ? ഇത് പുതുച്ചേരിയിൽ കൂടിയാണോ കടന്നു പോകുന്നത് എന്നുള്ളത് ആ അലൈൻമെൻറ്റ് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടില്ലേ? എല്ലാം ഒന്ന് താളുകൾ മറച്ചു നോക്കിയാൽ ബോധ്യപ്പെടാവുന്നുള്ള കാര്യത്തിൽ ഉച്ചസ്തരം ആ ചോദ്യം അങ്ങനെ ചോദിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ലേ? ഓരോ ഘട്ടത്തിലും ഈ സിൽവർ ലൈൻ വിരുദ്ധർക്ക്, വികസന വിരോധികൾക്ക് ആഞ്ഞടിക്കാൻ ആയുധം നൽകുന്നതിന് വേണ്ടി ചർച്ച നടത്തുന്നവർക്ക് ചാനലുകളിലിരുന്ന് ഇതാ ആ ന്യായാധിപൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സർക്കാരിനെ ഇച്ചിരി നേരമെങ്കിലും ഒന്ന് ഏറിൽ കയറ്റി നിർത്താം എന്നുള്ള ആ വലിയ സന്തോഷത്തോടു കൂടിയാണ്. അതിനപ്പുറത്തൊന്നും ഇതിനെ നാം കാണേണ്ടതില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഈ ആരാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത് പറയുന്നത്, ആ ന്യായാധിപൻ ആരായിരുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവോ അത് അദ്ദേഹമായിരുന്നു എന്നാൽ പിന്നെ ഇങ്ങനെയല്ലാതെ മറ്റെന്തു സംഭവിക്കാൻ? ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എൻ്റെ ദേവന്മാരെ.